നമസ്കാരം. വീടൊന്ന് മാറാൻ തീരുമാനിച്ച സമയത്ത് കൊച്ചിയിൽ ഏറ്റവും വില കുറഞ്ഞ നിലയിൽ ഏറ്റവും മികച്ച ഫർണിച്ചറുകൾ എവിടെ ലഭിക്കുമെന്ന് അന്വേഷിച്ചു. കൊച്ചിയിൽ അങ്ങനെ അന്വേഷിച്ച് ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്ന തമ്മനം പുതിയ റോഡിലുള്ള സ്കൈ ബ്ലൂ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഈ ഫർണിച്ചർ ഷോപ്പിലാണ്. പുറമേ നിന്ന് കാണാൻ വേണ്ടിയിട്ട് വലിയ AC ഷോറൂം ഒന്നുമല്ല, പക്ഷേ വിലക്കുറവാണ് സാറേ ഇവിടുത്തെ ഏറ്റവും മെയിൻ. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒരു വാർത്ത ചെയ്യാം എന്ന് കരുതി. എന്തായാലും ഈ ഷോറൂമിൽ എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഷോറൂമിൻ്റെ ഓണറായിട്ടുള്ള മാർട്ടിൻ ജോർജാണ് നമ്മളെ വരവേൽക്കുന്നത്. നമസ്കാരം. ഇവിടെ 30,000 രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുക്കുമെന്ന് കേട്ടിട്ട് വന്നതാണ്. 29,999 രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, അതായത് അതിൻ്റെ അകത്ത് കട്ടിലുണ്ട്, 4 ഇഞ്ച് തിക്നെസ്സുള്ള മാട്രസ് ഉണ്ട്, 2 പില്ലോ ഉണ്ട്, 6.5 അടി പൊക്കമുള്ള സ്റ്റീൽ അലമാരയുണ്ട്, ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനുള്ള ഒരു കോട്ട് സ്റ്റാൻഡുണ്ട്, അതുപോലെ തന്നെ ഡൈനിങ് ടേബിള്, 4 ചെയർ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു TV സ്റ്റാൻഡ്, ഒരു 3-സീറ്റർ ഒരു സോഫ ബെഞ്ച് പോലത്തെ, ഇതെല്ലാം നമ്മൾ ഇത് ഈ ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നത് 29,999 രൂപയാണ്. ഈ കോംബോ കഴിഞ്ഞ നമുക്ക് ഇതിന്റെ അടുത്ത അപ്ഗ്രേഡ്, അടുത്ത കോംബോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി, ഇതിപ്പോ തെങ്ങിന്റെ കെട്ടിലാണ് വിത്ത് വാറണ്ടി കൊടുക്കുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം എങ്കിൽ കൂടെ നെക്സ്റ്റ് കുറച്ചും കൂടി ഒന്ന് കാണാൻ കുറച്ചുകൂടി ഇതുള്ള ഒരു 44,900 ഒരു കോംബോ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്രീമിയം ലെവലിലേക്ക് പോകുന്നേരത്തെ 66,000 ഒരു കോംബോ നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്? മാറ്റങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള ഐറ്റംസ് ആണ്. ഈ അലമാരിക്ക് ഒരു വുഡൻ അലമാരി ആയിരിക്കും വരുന്നത്, 3-ഡോർ അലമാരി ആയിരിക്കും വരുന്നത്. പിന്നെ സെറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ കവർ ടൈപ്പ് സെറ്റി ആയിരിക്കും വരുന്നത്. അങ്ങനത്തെ ഉള്ള ഡിഫറൻസ് ആണ് വരുന്നത്. ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു 70% അല്ലെങ്കിൽ 80% ആൾക്കാർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ് ഇവിടെ കൂടുതൽ ജോലി ആവശ്യത്തിനും മറ്റും. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യം പർപ്പസ് നടക്കണം എങ്കിൽ ആ ഒരു കുറഞ്ഞ റേറ്റിലും നല്ല ക്വാളിറ്റിയിലും നടക്കണം, പർപ്പസ് നടക്കണം. അപ്പോൾ അത് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു കോംബോയാണിത്. ഇതിപ്പോൾ കോംബോയിൽ മാത്രമല്ല, സിംഗിളായിട്ട് ഒരു ഐറ്റം എടുക്കുന്നതിനും ഇപ്പോൾ കട്ടിലൊക്കെ ആണെങ്കിൽ ഡബിൾ കോട്ട് കട്ടിൽ ഒരു 3,500 രൂപയോ വരുന്നുള്ളൂ. അപ്പോൾ എവിടെയാണത്? അതെല്ലാം ബാക്കിയെല്ലാം ഉള്ളിലാണുള്ളത്, അയ്യാനുള്ളിലേക്കാണ്. കട്ടിലിൻ്റെ ഡിസ്പ്ലേ ഇതാ ഈ ഭാഗത്താണ്, നമുക്കൊന്ന് നോക്കാം. കട്ടില് ഇതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റൊക്കെ വരുന്നത്? കട്ടില് പല സൈസിലുള്ള കട്ടിലുണ്ട്, സിംഗിള്, ഡബിള്, ക്യൂന്, കിങ്. ഇത് തെങ്ങിൻ്റെ ഏരിയ കട്ടിലുകളാണ്. ഇത് തേക്ക്, അതുപോലെ തന്നെ മഹാഗണിയുണ്ട്, അക്വേഷ്യുണ്ട്. ഇപ്പം കട്ടിലുകൾ ഡബിള് രണ്ടുപേർക്ക് യൂസ് ചെയ്യാവുന്ന കട്ടിൽ സ്റ്റാർട്ടിങ് 3,500 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് അടുത്തത് ക്യൂൻ സൈസ് ഉണ്ട്, 4,500. പിന്നെ അല്ലെങ്കിൽ കിങ് സൈസ് ഉണ്ട്, 6,500. അപ്പോൾ പല തടികളുണ്ട്. തടികൾ മാറാൻ നേരത്തെ ആ റേറ്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ നേരത്തെ നമ്മൾ ഈ 3,500 കട്ടിലൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ടോ? അങ്ങനെ കൊടുക്കാം. 3,500 കട്ടിലിന് 5 വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓ, 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കുത്തി പൊടി വീഴുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാറണ്ടി കവേർഡാണ്. പിന്നെ അതിൻ്റെ മാട്രസ്സുകളുണ്ട്, മാട്രസ് പല ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ മാട്രസിൻ്റെ ഡബിള് സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3,300 രൂപയാണ് വരുന്നുള്ളൂ. അതായത് നമുക്കൊരു 3,500 രൂപയുടെ കട്ടിലും ഒരു 3,300 രൂപയ്ക്ക്, അതിനിപ്പോൾ അത് ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനും ഒരു ചെറിയ ഡിസ്കൗണ്ട് പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ല, നമുക്ക് സാധാരണ രീതിയിലാണെങ്കിൽ 3,500 + 3,300. അതെ, 3,500 + 3,300. അപ്പം 7,000 രൂപ താഴെ വരുള്ളൂ. 7,000 രൂപയല്ല, അത് ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 6,000 രൂപയ്ക്ക് അത് കൊടുക്കും. 6,000 രൂപയ്ക്ക് ബെഡും അടക്കം 6,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6,000 രൂപ. 4 ഇഞ്ച് കാനുള്ള ബെഡാണ് കേട്ടോ. ഇനി ഫോൾഡിംഗ് ടൈപ്പ് മാട്രസ് മതി എന്നുണ്ടെങ്കിൽ അത് 5 രൂപ വരത്തുള്ളൂ കട്ടിലും ബെഡും കൂടി ഉൾപ്പെടെ. പിന്നെ മാട്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പല ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. നീൽക്കമലിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡോക്ടർ ഓർത്തോ, റബ്കോ ഉണ്ട്, കേരളമാണ്. അപ്പോൾ മാട്രസിൽ നമുക്കൊരു നല്ലൊരു ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ സ്പ്രിംഗ് മാട്രസ്. സ്പ്രിംഗ് മാട്രസ് ഡബിള് 8 ഇഞ്ച് കനമുള്ള, 5 വർഷം വാറണ്ടി ഉള്ള, ഇതിന് 6,900 വരുന്നുള്ളൂ. ഇതാണ്? അതെ, നല്ല സ്പ്രിംഗ് ഉണ്ട്. ഇതിന് 6,900 ഇതിന് വരുന്ന എമൗണ്ട്. ഇതിന് മുകളിൽ ഇനി ഡിസ്കൗണ്ട് ഉണ്ടോ? ഇതിന് മുകളിൽ ഇനി ഡിസ്കൗണ്ട് ഇല്ല. അത് നമുക്ക് തരാവുന്നതിൻ്റെ ഏറ്റവും പരമാവധി കുറച്ചിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ്. ഇവിടെ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള വിലയെ പറയത്തുള്ളൂ. അപ്പോൾ ആളെ നോക്കി വില പറയുന്ന ഒരു ഫർണിച്ചർ ഷോപ്പുകളൊക്കെയാണ്, പക്ഷേ അതില്ല. നമ്മളിവിടെ ആര് വന്നാലും നമുക്ക് ഒറ്റ വില ഉണ്ടാവുള്ളൂ, അത് ഇന്നാണെങ്കിലും ശരി. പിന്നെ വില മാറുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തടിക്ക് വില വ്യത്യാസം വന്നു, അതൊക്കെ റെയറായിട്ട് 6 മാസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെയാണ് വരുള്ളൂ. അങ്ങനെ അതായത് നിങ്ങളെ ബെൻസിലെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാലും ഓട്ടോറിക്ഷയിൽ വന്നു കഴിഞ്ഞാലും ഒരേ റേറ്റ് തന്നെയാണ് കൊടുക്കുക? തീർച്ചയായിട്ടും ബെൻസിൽ വന്നാലും സൈക്കിളിൽ വന്നാലും ഒരേ വിലയായിരിക്കും നമ്മൾ പറയുക.
അടുത്ത സെക്ഷനെ ഈ സെറ്റി സോഫ ഇതിന്റെയൊക്കെ സെക്ഷനാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഏത് റേറ്റിന് കൊടുക്കും? സോഫ നമുക്ക് ഒരു 3+1+1 ഒരു 3 സീറ്റർ രണ്ട് സിംഗിൾ സീറ്ററും കൂടി 13,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇതിന്റെ വെറൈറ്റി ഇതാണ്, 13 ഉണ്ട്, 13,500 ഉണ്ട്, 14,500. പിന്നെ അതിൻ്റെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തടിയുടെ ടൈപ്പ് മാറാൻ നേരത്ത് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും. ഇതിന് വാറണ്ടി ഉണ്ട് ഇതിനൊക്കെ? ഇത് അത് ഡിപ്പെൻഡ്സ്, നമ്മൾ തടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാറണ്ടി കൊടുക്കുന്നത്. എല്ലാത്തിനും വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ അത് കറക്റ്റായിട്ട് നമ്മൾ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വാറണ്ടി ഉള്ളത് ഏതാണ്, വാറണ്ടി ഇല്ലാത്തത് ഉണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളത്. ഇത് കുറച്ചും കൂടെ നല്ല സോഫ, ഇത് ഫുൾ കവേർഡ് ആയിട്ടുള്ള സോഫയുണ്ട്. അത് 5 പേർക്ക് ഇരിക്കാവുന്ന സോഫയ്ക്ക് വെറും 16,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 5 വർഷം വാറണ്ടിയുണ്ട്. കോർണർ സോഫയാണ്. കോർണർ സോഫയുടെ കേസ് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കളർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇവിടെ അതിനുള്ള കാറ്റലോഗ്സ് ഉണ്ട്. ആ കളറിനനുസരിച്ച്, ഇപ്പോൾ ഭിത്തിയുടെ കളറിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ കളറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം അത് തന്നെ കോർണർ സോഫ തന്നെ സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ളതുകൊണ്ട് പ്രീമിയം ടൈപ്പുണ്ട്, ക്ലോത്ത് വേറെ ഐറ്റംസ് ഉണ്ട്, സോഫ്റ്റ് ഫോം ഇട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് കബോർഡുള്ള ഓഫീസ് ടേബിൾസ് ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ 2,300 രൂപയാണ് ഡ്രോയിങ് കബോർഡുള്ള ഓഫീസ് ടേബിളിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ടേബിൾ സിമ്പിൾ ടൈപ്പ് ഉണ്ട്, 1,300 രൂപയുടെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മോഡലാണ്. പിന്നെ അളവനുസരിച്ച്, അളവ് കുറച്ച് കൂടുന്നതനുസരിച്ച് റേറ്റിൽ ചെറിയ വ്യത്യാസം വരും. അങ്ങനെ പഴയ അളവിലുള്ളത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ബെഡ് സൈഡ് ടേബിൾസ് ഉണ്ട്. ബെഡ് സൈഡ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരി ഉള്ള ടേബിൾസ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,700 രൂപയാണ്. ഒരു ഡ്രോ മാത്രമേ ഉള്ളതുകൊണ്ട് 1,700 രൂപയാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. പിന്നെ നമുക്ക് വരുന്നത് ഡൈനിങ് ടേബിൾസാണ്. ഡൈനിങ് ടേബിൾസിൻ്റെ കാര്യം പറയാൻ നേരം നമുക്ക് പല വുഡിലുള്ളതുണ്ട്, മഹാഗണിയുണ്ട്, അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഉണ്ട്, തേക്ക്, അക്വേഷ്യ. നമുക്കിതിൻ്റെ സ്റ്റാർട്ടിംഗ് എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് വരുന്നത് 4,500 രൂപയാണ്. അത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്, 4 പേർക്ക് യൂസ് ചെയ്യാം. ഏതാണ് അത്? ഈ ഇരിക്കുന്നതാണ്. അത് അതെ, ഇത് 6 പേർക്ക് യൂസ് ചെയ്യാവുന്ന ഇതാകാൻ നേരത്ത് വെറും 1,000 രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഇതിനൊക്കെ പറ്റുന്ന ചെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 850 രൂപയുടെ ചെയർസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ കോമ്പോയിൽ കൊടുത്ത 850 രൂപ. ഇത് വരുന്നത് 1,500 രൂപയുടെ ഡൈനിങ് ചെയർ ആണ്, വുഡാണ്, വിത്ത് വാറണ്ടി കൊടുക്കുന്നതാണ്, കുഷ്യൻ. അതിപ്പോ ഈ ഡൈനിങ് ടേബിളിൽ കൂടെ അല്ല, ഇതിപ്പോ നമുക്ക് ഒരു ചെയറായിട്ട് വേണമെങ്കിൽ അതുപോലെ കൊടുക്കാം, രണ്ടായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 4 ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ വേറൊരു ഹൈലൈറ്റ് ആയിട്ട് വരുന്ന, നേരത്തെ പറഞ്ഞ ഇത് 3 സീറ്റർ ഫുൾ കവർ ആയിട്ടുള്ള 3 സീറ്റർ, ഇത് 8,500 പ്രൈസ് വരുന്നതാണ്. അതല്ല, കുറച്ചുകൂടി ബഡ്ജറ്റഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബെഞ്ച് ടൈപ്പ്, ഈ ഹാൻഡ് റെസ്റ്റ് ഉള്ള ബെഞ്ച് ടൈപ്പ് വരാൻ നേരത്തെ ഒരു 6,500 നമുക്ക് അവൈലബിൾ ആണ്. അലമാരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ അലമാര ഡബിൾ ഡോർ സ്റ്റാർട്ടിംഗ് പ്രൈസ് 4,900. അതുപോലെ ഇതുപോലത്തെ വുഡൻ ടൈപ്പ് അലമാര നമുക്ക് ഹൈറ്റ് കൂടിയത്, ഈ ഹൈറ്റ് ഉള്ളത് 7,900 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നു. നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഏതൊക്കെയാണ്? സ്റ്റാർട്ടിംഗ് വരുന്നത് ഈ ഇരിക്കുന്ന അലമാരകളുണ്ട്. ഈ അലമാരയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസ് പർപ്പസ് അതല്ല, വീട്ടിലെ ജസ്റ്റ് ഒരു ചെറിയ പർപ്പസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു അലമാരയാണിത്. പിന്നെ നമ്മുടെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവോൾവിംഗ് ചെയേഴ്സ്. റിവോൾവിംഗ് ചെയേഴ്സ് നമുക്ക് 2,900 ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിവോൾവിംഗ് ചെയേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ മോഡൽ അനുസരിച്ച് MD ചെയേഴ്സ് ഉണ്ട്, അത് വാറണ്ടി ഉള്ള മോഡൽസ് ഉണ്ട്. വാറണ്ടി ഉള്ള മോഡലൊക്കെ ആകുമ്പോൾ 4,900 ഹൈ ബാക്ക് ആയിട്ടുള്ള ചെയേഴ്സ് അവൈലബിൾ ആണ്. അത് വിത്ത് വാറണ്ടിയാണ്, 2 ഇയേഴ്സ് വാറണ്ടി അവൈലബിൾ ആണ്. പിന്നെ TV യൂണിറ്റ്സ്, ഇതൊക്കെ TV യൂണിറ്റ്സ് ആണ്. അങ്ങനെ നമ്മൾ സ്പേസിനനുസരിച്ചിട്ടുള്ള പല അളവിലുള്ള TV യൂണിറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് സ്റ്റാർട്ടിംഗ്? അതൊരു 4,500 മുതലാണ്, 2 ഡ്രോയുള്ള TV യൂണിറ്റ്സ്. 4,500 ഉണ്ട്, 6,500, 7,000, അങ്ങനെ ഓരോ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഗോഡൗൺ സ്പേസ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒരു 10-15 വീടിലേക്കുള്ള ഓർഡർ ഒന്നിച്ച് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. ഇൻ കേസ് നമുക്കിവിടെ സ്റ്റോക്ക് ഇല്ലാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ചില ഐറ്റംസ് ആണെങ്കിൽ 2-3 ഡേയ്സിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. We'll be right back.
ഡ്രസ്സിംഗ് ടേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3900 മുതലുണ്ട്. അതിന് നമുക്ക് അതിൻ്റെ ഡ്രോയർ ഉള്ള മോഡലാണ്. പിന്നെ വലുപ്പം അനുസരിച്ച് 4900 ഉണ്ട്, 5500, 5900, അങ്ങനെ പല റേഞ്ചിലുണ്ട്. പിന്നെ ചെയേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 350 rupees, വെറും 350 രൂപ മുതൽ നമുക്ക് ചെയേഴ്സ് അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് ചെയേഴ്സ് ഉണ്ട്. പിന്നെ ആംഡ് ചെയർ ആണെങ്കിൽ 430 ഉണ്ട്. അതൊക്കെ നമുക്ക് വാറണ്ടിയോട് കൂടി തരാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമ്മളിവിടെ EMI അവൈലബിൾ ആണോ? EMI അവൈലബിൾ ആണ്. ഇവിടെ നമുക്കുള്ള EMI എന്ന് പറഞ്ഞാൽ, ഒന്ന് ബജാജിൻ്റെ EMI ഉണ്ട്. രണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ കിട്ടും. ആ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ നിങ്ങൾക്ക് തരാൻ പറ്റും. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡെബിറ്റ് കാർഡ് EMI ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് EMI ഉണ്ട്, വേറെ ഈ വാലറ്റിൽ നിന്നുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഡെലിവറി? എങ്ങനെ ഫ്രീ ആണോ ഡെലിവറി? നമുക്ക് ഈ റേറ്റിന് കൊടുത്ത് ഡെലിവറി ഫ്രീ ആക്കാൻ പറ്റില്ല. പക്ഷേ ആ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടൊരു മിനിമം ചാർജിൽ നമുക്ക് ഡെലിവറി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ കസ്റ്റമറിന് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വണ്ടിക്കകത്ത് കയറ്റി നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ല നമുക്ക് ഡെലിവറി അറേഞ്ച് ചെയ്യണമെങ്കിൽ അത് മിനിമം റേറ്റ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമാണോ ഡെലിവറി ഉള്ളത്, മറ്റ് ജില്ലകളിലൊക്കെ ആണെങ്കിൽ? ഇല്ല, നമുക്ക് എവിടെയും ഡെലിവറി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കൂടുതൽ സാധനങ്ങൾ ഇപ്പം ഔട്ട് ഓഫ് എറണാകുളം ആണെന്നുണ്ടെങ്കിൽ, കൂടുതൽ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് തുച്ഛമായിട്ടുള്ള ചെയ്യാം. പക്ഷേ ഒരു കട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് ദൂരത്തു നിന്ന് മേടിക്കാൻ നേരത്ത് നമുക്കത് പെട്ടെന്ന് അന്ന് തന്നെ ചിലപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആ ഡെലിവറി ഒരു മിനിമം ചാർജിൽ വിത്തിൻ 1 week നമുക്ക് അറേഞ്ച് ചെയ്ത് അവർക്കൊരു മിനിമം ചാർജിൽ കൊടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ നമ്പർ ഇതിൻ്റെ അത് പറ്റുവാണെങ്കിൽ ഒന്ന് കൊടുക്കണം. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വാട്സപ്പ് വീഡിയോ കോൾ വിളിക്കാം. വീഡിയോ കോൾ വിളിച്ച് നിങ്ങൾക്ക് ഓഫീസ് ടൈമിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കാണിച്ചു തരും. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. വീഡിയോ കോൾ വഴി നമുക്ക് പർച്ചേസ് അവൈലബിൾ ആണ്. ഞാനൊരു റിക്വസ്റ്റ് പോവാണ്, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് വീഡിയോ കണ്ടിട്ട് വരുവാണെന്ന് പറയുന്നവർക്ക് നമുക്ക് ഡിസ്കൗണ്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം. എന്തെങ്കിലും നമുക്ക് ഒരു ഗിഫ്റ്റ് ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം, അത് കൊടുക്കാൻ പറ്റും. അത് എൻ്റെ അടുത്ത് ഇവിടെ കൗണ്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. അപ്പം പ്രേക്ഷകർ, ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫസ്റ്റ് റിപ്പോർട്ടിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഈ സ്കൈ ബ്ലൂ മാർട്ട് എന്ന് പറയുന്ന ഈ തമ്മനത്തെ ഫർണിച്ചർ ഷോപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉറപ്പാണ്. ഫസ്റ്റ് റിപ്പോർട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്നുള്ളത് ഇവിടെ കൗണ്ടറിൽ പ്രത്യേകം പറയണം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഒരു കാര്യം. എന്തായാലും വളരെയധികം നന്ദി. ഇത്രയും വിലക്കുറവിൽ ഇത്രയും സാധനങ്ങൾ വിൽക്കുന്നതിൽ സീലിങ്ങൊക്കെ ഇതാണ്, ഷീറ്റാണ്. നമുക്ക് അതൊക്കെ AC ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഐറ്റത്തിൽ വില കൂട്ടേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഒരു വീട്ടിലെ സർവ്വ സാധനങ്ങളും കൂടി എടുക്കുക, ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ 2 AC മേടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് ലാഭിക്കാം. ആ വീട്ടിലെ 2 AC വേണം വയ്ക്കാം. അതെന്തായാലും വളരെയധികം അതെ. എന്തായാലും ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ശരിക്കും വണ്ടറടിച്ചിരിക്കുകയാണ്. ഇത്രയും വിലക്കുറവിൽ ഇത്രയും സാധനങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഞാൻ ശരിക്കും വണ്ടറടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാം, ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാം. ഇവിടത്തേക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സാധനങ്ങൾ കാണിച്ചു തരും സമയമനുസരിച്ച്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ എത്താതെയും നേരിട്ട് വീട്ടിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. എന്തായാലും കൊച്ചിയിൽ നിന്നും അർജുൻ C. വനജ്.